ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അർ ചാനൽ എം എസ് ഫ്ളോഗ്സ് അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് വേറൊന്നുമല്ല ഒരു പ്രീമിയം സെഡാൻ കാറുമായിട്ടാണ് വേറെ ആരുമല്ല നമ്മുടെ സ്വന്തം ഹോണ്ട അമേസുമായിട്ടാണ് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അർ ചാനൽ എം എസ് ഫ്ളോഗ്സ് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വേറൊന്നുമല്ല ഒരു പ്രീമിയം സെഡാൻ കാറുമായിട്ടാണ് വേറെ ആരുമല്ല നമ്മുടെ സ്വന്തം ഹോണ്ട അമേസുമായിട്ടാണ് അപ്പോൾ ഗൈസ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെയാണ് ഫസ്റ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് അതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് വൺ സെവൻറ്റി ടു എം എം ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഇതിന് വരുന്നത് പിന്നെ വരുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു പറയുന്നത് ഇതിൻ്റെ ഹെഡ് ലാംപ്സ് തന്നെയാണ് ഇതിൻ്റെ ഹെഡ് ലാംപ്സ് എന്ന് പറയുമ്പോൾ ഒരു പ അത്യാവശ്യം നല്ലൊരു പെർഫെക്റ്റ് ഫിനിഷിങ് ആണ് ഇതിൻ്റെ ഹെഡ് ലാംപ്സിന് കൊടുത്തിരിക്കുന്നത് നല്ലൊരു ഷൈനി ആയിട്ടുള്ളൊരു ഹെഡ് ലാംപ്സ് തന്നെയാണ് ഇതിൻ്റെ ഒരു ഒരു ഒറ്റ ഒരു ലൈറ്റിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇതിൻ്റെ ഹെഡ് ലാമ്പ് ഇൻഡിക്കേറ്റർ ആൻഡ് ദ വൈറ്റ് എൽ ഇ ഡി പ്രൊജക്ഷനായിട്ട് കൊടുക്കുന്നത് അത് ഒരു ഗുഡ് ഫിനിഷാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ വരുന്നത് സോ ഗൈസ് അപ്പോൾ ഇതിൻ്റെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഈ വാഹനത്തിൻ്റെ ഹൈറ്റ് ലെ ഹൈറ്റ് ലെങ്ത് വിഡ് വീൽ ബേസ് ലെങ്ത് ഗ്രൗണ്ട് ക്ലിയറൻസ് ലെങ്ത് എന്ന് പറയുന്ന ചില സംഭവങ്ങളിലാണ് അപ്പോൾ ഈ വാഹനത്തിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ത്രീ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ഫൈവ് സെൻറ്റിമീറ്റർ ലെങ്ത്തും വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ഫൈവ് സെൻറ്റിമീറ്റർ വിഡ്ത്തും വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് വൺ മില്ലിമീറ്റർ ഹൈറ്റും ക്ഷമിക്കണം സെൻറ്റിമീറ്റർ ഹൈറ്റും ടു തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി മില്ലിമീറ്റർ വീൽ ബേസും വൺ സെവൻ്റി ടു മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസും ആണ് ഈ വാഹനത്തിന് വരുന്നത് അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഈ കാറിൻ്റെ അലോയ് വീലിനെ പറ്റിയാണ് അലോയ് വീൽ എന്ന് പറയുമ്പോൾ തന്നെ ഈ കാറിന് വരുന്നത് ഫിഫ്റ്റീൻ ഇഞ്ചിൻ്റെ ഒരു മൾട്ടി സ്പോക്ക് അലോയ് വീലാണ് പിന്നെ ഈ കാറിന് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഓട്ടോമാറ്റിക് ഫോൾഡബിൾ മിറർ അതായത് ഈ സൈഡ് മിറർ നമ്മുടെ ഡ്രൈവിംഗ് സീറ്റിൽ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അതായത് ഫോൾഡ് ചെയ്യാൻ പറ്റും എന്നാണ് ഇതിൽ പറയുന്നത് ഈ കാരണം ഓട്ടോ ഫോൾഡബിൾ മാത്രമല്ല ഉള്ളത് ഓട്ടോ അഡ്ജസ്റ്റബിൾ കൂടിയാണ് നമുക്ക് ഡ്രൈവിംഗ് സീറ്റിലുള്ള ഓപ്ഷനിൽ നമുക്ക് ഈ മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ കൂടെ പറ്റുന്നതാണ് അടുത്തത് ഈ വാഹനത്തിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ വാഹനത്തിൻ്റെ ഡീസൽ ടാങ്ക് ആണ് ഈ വാഹനത്തിൻ്റെ ഡീസൽ ടാങ്കിൽ മുപ്പത്തഞ്ച് ലിറ്റർ കപ്പാസിറ്റി ഉള്ളൊരു ടാങ്കാണ് ഈ വാഹനത്തിന് വരുന്നത് അടുത്തത് ഈ വാഹനത്തിന് വരുന്നത് റിവേഴ്സ് ക്യാമറ എന്നുള്ളൊരു ഓപ്ഷനാണ് ഈ വാഹനത്തിന് വരുന്ന റിവേഴ്സ് ക്യാമറ എന്ന് പറയുന്നത് നമ്മുടെ ബൂട്ട് സ്പേസ് അൺലോക്ക് ചെയ്യാനുള്ള ഒരു മാനുവൽ ബട്ടൺ ആ ഒരു ഈ വാഹനത്തിന് അവൈലബിൾ ആണ് അപ്പോൾ ആ ബട്ടണിൻ്റെ തൊട്ട് ഇപ്പുറത്തെ ഭാഗത്ത് തന്നെ നമുക്ക് കാണാം ആ ക്യാമറയെ അതാണ് ഈ വാഹനത്തിൻ്റെ റിവേഴ്സ് ക്യാമറ എന്ന് പറയുന്നത് അതിൻ്റെ ഇപ്പുറത്ത് തന്നെയാണ് നമുക്ക് ഇതിന് ഈ വാഹനത്തിൽ വരുന്ന നാല് സെൻസറുകൾ ഉള്ളത് പിന്നെ അടുത്തത് ഈ വാഹനത്തിന് വരുന്നത് ഒരു ഷാർക്ക് പിൻ ആൻറ്റിനയാണ് അത് ഒരു ഈ വാഹനത്തിന് ഒരു നല്ലൊരു ഷോ കൊടുക്കുന്നുണ്ട് മറ്റേ സാദാ ആൻറ്റിനേക്കാൾ നല്ലൊരു ഷോയാണ് ഈ ഷാർക്ക് പിൻ ഒരു വാഹനത്തിന് നൽകുന്നത് അടുത്ത ടോപ്പിക്ക് എന്ന് പറയുന്നത് ഈ വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് ആണ് ഈ വാഹനത്തിന് നാനൂറ്റി ഇരുപത് ലിറ്റർ ആണ് ഈ ഒരു വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത് അത് ഞാൻ ഒന്നും കൂടെ പറയുകയാണെങ്കിൽ ഈ ഒരു വാഹനം സെഡാൻ കാറാണ് അപ്പോൾ ഈ വാഹനത്തിന് അത്യാവശ്യം നല്ലൊരു വലിയ ബൂട്ട് സ്പേസ് തന്നെ ഉണ്ടെന്ന് നമുക്ക് പറയാം ഈ വാഹനത്തിന് വരുന്നത് അഞ്ച് വ്യത്യസ്ത കളറുകളാണ് അതായത് വൈറ്റ് റെഡ് സിൽവർ ഗോൾഡൻ ബ്രൗൺ ഗ്രേ ഈ അഞ്ച് കളറാണ് ഈ വാഹനത്തിന് അവൈലബിൾ ആയിട്ടുള്ളത് ഈ വാഹനത്തിന് അടുത്തതായി വരുന്നത് ഒരു ത്രീ സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് ഈ വാഹനത്തിന് അടുത്തതായി നമുക്ക് പറയാനുള്ളത് ഇതിൻ്റെ സേഫ്റ്റിയെ പറ്റിയാണ് ഈ വാഹനത്തിന് രണ്ട് എയർ ബാഗും കൂടെ എ ബി എസ് ഇ ബി ഡി ചൈൽഡ് സീറ്റ് മൗണ്ടും അവൈലബിൾ ആണ് ഈ വാഹനത്തിന് അടുത്തതായി ഉള്ളത് താക്കോൾ ഉപയോഗിച്ചല്ല ഈ വാഹനം സ്റ്റാർട്ട് ചെയ്യുക നമ്മൾ ക്ലച്ച് പിടിച്ച് ഒന്ന് താക്കോൽ നമ്മുടെ അരികിൽ ഉണ്ടായാൽ വാഹനം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് അത് അതായത് നമ്മൾ കീ നമുക്ക് ഇൻസേർട്ട് ചെയ്യാതെ തന്നെ നമുക്ക് ക്ലച്ച് അമർത്തി ഒന്ന് സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ വാഹനം സ്റ്റാർട്ടാവുന്നതാണ് ഈ കാറിൻ്റെ അടുത്തൊരു ഇതെന്ന് പറയാനുള്ളത് ഇതൊരു ഫോർ ഫൈവ് സീറ്റർ കാറാണ് ഞാൻ ആദ്യം ഒന്നും കൂടെ പറയുന്നു ഇതൊരു സെഡാൻ കാറാണ് ഇതിൻ്റെ വലിപ്പം നാല് മീറ്റർ ആണ് എന്നിട്ടും ഈ കാറിന് ഇത്രയും നല്ലൊരു ഫെസിലിറ്റി അതായത് ഇത്രയും നല്ലൊരു സ്പേസ് ഉണ്ട് ബൂട്ട് സ്പേസ് ഉണ്ട് ഇൻ്റീരിയറാണ് അത്യാവശ്യം ഫൈവ് സീറ്ററുമാണ് ആ ഫൈവ് സീറ്ററും അത്യാവശ്യം നല്ല കംഫേർട്ടിലി ഇരിക്കാവുന്നതുമാണ് ഈ വാഹനത്തിൽ അടുത്തേ പറയാനുള്ളത് ഇതിൻ്റെ മുൻവശത്താണ് ഈ വാഹനത്തിന് വരുന്ന ഒരു ട്വൽവ് വാൾട്ട് ചാർജർ ആ ഗിയർ ബോക്സിൻ്റെ അടുത്ത് വരുന്നുണ്ട് അതുമാത്രമല്ല രണ്ട് യു എസ് ബി പോർട്ടുകളും ഇതിൻ്റെ അടുത്ത് തന്നെ അവിടെ തന്നെ നമുക്ക് ഒരു കുറച്ചൊരു ഒരു ചെറിയൊരു ഹോളുണ്ട് അവിടെ രണ്ട് ഹോളാണുള്ളത് ഒന്നിൽ നമുക്ക് കുറച്ച് കുറച്ച് ചെറിയ ചെറിയ സാധനങ്ങൾ വെക്കാനും ഒന്ന് രണ്ട് കപ്പ് വയ്ക്കാനുള്ളൊരു സ്പേസ് അവിടെ വരുന്നുണ്ട് അതിൻ്റെ കൂടെ അതിൻ്റെ മുകളിൽ എ സിക്ക് ആയിട്ട് ഒരു ഡിസ്പ്ലേ കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ അതിൻ്റെ ടെമ്പറേച്ചർ ഒക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിസ്പ്ലേ അതിൻ്റെ താഴെ എ സി മാ മറ്റേ ഓട്ടോയിലേക്കാക്കാൻ എ സി മാത്രമാക്കാൻ പിന്നെ മാക്സ് കൂളിലേക്കാക്കാൻ അങ്ങനെ പറഞ്ഞിട്ട് കുറച്ച് സ്വിച്ചുകളാണ്ളളളളത് അതിൻ്റെ മോൾ ഫുൾ ഓപ്ഷൻ ആണെങ്കിൽ വാഹനം നിങ്ങൾ വാങ്ങിക്കുന്ന വാഹനം ഫുൾ ഓപ്ഷൻ ആണെങ്കിൽ മാത്രം ഈ ഒരു ഡിസ്പ്ലേ സ്ക്രീൻ നിങ്ങൾക്ക് ആണ് അതിൻ്റെ ഇപ്പുറത്താണ് നമ്മുടെ ഈ ഡബിൾ ഇൻഡിക്കേറ്റർ വരുന്നത് അടുത്തതായി നമുക്ക് പറയാനുള്ളത് ഈ വാഹനത്തിൻ്റെ താക്കോലിനെ പറ്റിയാണ് ഈ വാഹനത്തിൻ്റെ താക്കോലിൽ വരുന്നത് മൂന്ന് ചിഹ്നങ്ങളാണ് ഒന്ന് തുറക്കാൻ ഒന്ന് പൂട്ടാൻ പിന്നെ ഒന്ന് കബി ഹോൾ അതൊന്ന് ഹോൾഡ് ചെയ്ത് വെച്ചാൽ നമുക്ക് കബി ഹോളും തുറക്കാൻ പറ്റും അപ്പോൾ ഈ വാഹനത്തിൽ പുറത്തും ഈ താക്കോലിനും ഒക്കെ ഒരു ക്ലാസിക് ലുക്കാണ് ഒരു ആഡംബരവും നൽകാതെ തന്നെയാണ് ഹോണ്ട ഈയൊരു കാ സെഡാൻ കാർ ഇറക്കിയത് എനിക്ക് എനിക്ക് തോന്നുന്നത് സെഡാനിൽ അതായത് നമ്മുടെ ബഡ്ജറ്റിന് ഉറങ്ങാൻ ഒതുങ്ങുന്നൊരു നല്ലൊരു സെഡാൻ കാറാണ് ഈ ഹോണ്ട അമേസ് ഗൈസ് ഈ വാഹനത്തിന് വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഫൈവ് പോയിൻ്റ് നയൻ സെവൻ ലാക്ക് അതായത് ബേസ് മോഡലിനും നയൻ പോയിൻറ്റ് വൺ സീറോ ലാക്ക് അതായത് ഫുൾ ഓപ്ഷനും ആണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്ത ഈ വീഡിയോ നിങ്ങൾക്ക് ഫലപ്രദമായാൽ നിങ്ങൾ ഈ വീഡിയോ ദയവചെയ്ത് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക താങ്ക്